ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാനൊരു ബ്രെഡ് കൊണ്ട് വളരെ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു സ്നാക്കിൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. വളരെ സിമ്പിൾ ഐറ്റംസ്, വളരെ കുറച്ച് വെജിറ്റബിൾ ചേർത്തിട്ട് നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു സ്നാക്കിനാണ്. അപ്പോൾ നമുക്ക് വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനൊരു പാൻ അടുപ്പത്ത് വെച്ച് അതിലോട്ട് ഓയില കുഴച്ച് ഓയില ചൂടായതിന് ശേഷം ഒരു വലിയ സവാള ചെറുതാക്കി കട്ട് ചെയ്തത് അത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഇനി അതിലോട്ട് ആവശ്യത്തിന് ഉപ്പും കൂടി ചേർക്കാം. ഉപ്പും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഇപ്പോൾ നന്നായിട്ട് വഴണ്ട് വഴറ്റുന്നു. കൂടുതലായിട്ട് നന്നായിട്ട് മസാലയൊക്കെ ഒന്നും വേണ്ട കേട്ടോ. അതിലോട്ട് ഒരു ടേബിൾ സ്പൂൺ, ഒരു ടീസ്പൂണ് മുളക് പൊടിയും അര ടീസ്പൂണ് മഞ്ഞൾപ്പൊടിയും ചേർത്ത് ഇതിൻ്റെ ഒരു പച്ചമണം മാറുന്നത് വരെ ഒന്ന് വഴറ്റിയെടുക്കാം. ഇപ്പോൾ നന്നായിട്ട് വണ്ട് വന്നിട്ടുണ്ട്. ഇനി അതിലോട്ട് ഒരു വലിയ ക്യാരറ്റ്, അതുപോലെ തന്നെ ഒരു വലിയ കിഴങ്ങും ചെറുതാക്കി കട്ട് ചെയ്തത് അതും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കാം. വേവിച്ചെടുക്കാൻ ഞാൻ അത് അടച്ച് വെച്ചിട്ട് ആവിയിലിട്ടിട്ടൊന്ന് നമുക്ക് വേവിച്ചെടുക്കാം. വളരെ തീ നമുക്ക് സ്ലോ മീഡിയം അങ്ങനെ മാറ്റി മാറ്റി കൊടുത്ത് ഇടക്കിടക്കൊന്ന് തുറന്ന് നോക്കണം കേട്ടോ. തുറന്ന് നോക്കി ഇളക്കി കൊടുത്ത് നമുക്കൊന്ന് വേവിച്ചെടുക്കാം. അഞ്ച് മിനിറ്റ് സമയം, 5 മിനിറ്റ് ലോ ഫ്ലെയിമിൽ, അത് കഴിഞ്ഞിട്ട് മീഡിയം ഫ്ലെയിമിലോട്ട് മാറ്റാം. ഇത് നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ. കിഴങ്ങും ക്യാരറ്റൊക്കെ കൂടുതലായിട്ട് വെന്ത് ഉടയേണ്ട ആവശ്യമൊന്നുമില്ല. നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇനി അത് നമുക്ക് മാറ്റി വെക്കാം. ഇനി വേറൊരു പാൻ എടുത്ത് ഈ ബ്രെഡൊന്ന് ചൂടാക്കിയെടുക്കാം. ചൂടാക്കി എടുത്തിട്ടില്ലെങ്കിൽ ഇത് പൊട്ടിപ്പോളൂ. അതിന് വേണ്ടിയിട്ട് ആദ്യം ഒന്ന് ടോസ്റ്റ് ചെയ്തെടുക്കാം. ഇത്രയും മതി കേട്ടോ. മൊത്തമായിട്ട് കരിഞ്ഞു പോകേണ്ട ആവശ്യമൊന്നുമില്ല. ഇത് ഒന്ന് ചെറുതായിട്ടൊന്ന് കളർ ചേഞ്ച് ആയിക്കഴിഞ്ഞാൽ നമുക്കിത് മാറ്റാം. ഇനി നമുക്ക് സ്നാക്ക് ഉണ്ടാക്കാൻ സ്റ്റാർട്ട് ചെയ്യാം. അതിന് വേണ്ടി ഞാൻ കുറച്ച് മൈദ ചൂടുവെള്ളത്തിൽ കലക്കി നല്ല കുറുങ്ങനെ കലക്കി വെച്ചിട്ടുണ്ട്. അത് ഈ ബ്രെഡിൻ്റെ നാല് ഭാഗത്ത്, നാല് സൈഡിൽ മൂലഭാഗങ്ങളിൽ ഒന്ന് തേച്ച് പിടിപ്പിക്കാം. അതുപോലെ തന്നെ നമ്മൾ രണ്ട് ബ്രെഡിൻ്റെ സൈഡിലും തേച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. ഇനി ഇതിൻ്റെ സെൻറ്റർ ഭാഗത്ത് നമുക്ക് ഫില്ലിങ് ആഡ് ചെയ്യാം. ഫില്ലിങ് കൂടുതലായിട്ട് നമ്മൾ മൈദ തട്ടാത്ത രീതിയിൽ നമുക്ക് ഫില്ലിങ് ആഡ് ചെയ്യാം. ഇനി നമ്മൾ നേരത്തെ എടുത്തു വെച്ച മറ്റേ ബ്രെഡ് ഇതിൻ്റെ മുകളിലോട്ട് വെച്ച് നാല് സൈഡൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം. നമ്മളപ്പോൾ ഒരു സ്നാക്ക് ബോർഡ് റെഡി ആയിട്ടുണ്ട്. ഇതുപോലെ നാല് മൂല ഒന്ന് പ്രസ് ചെയ്ത് പിടിച്ചാൽ മതി. ഇനി ഇത് നമ്മൾ കുറച്ച് ഓയിലൊന്ന് തടവിയിട്ടുണ്ട് പാനിൽ, നെയ്യ് തടവിയിട്ടുണ്ട്. അതിൻ്റെ മുകളിലോട്ടിട്ട് ഒന്നുകൂടി ഒന്ന് ചൂടാക്കിയെടുക്കാം. ഇത് കൂടുതൽ എണ്ണ ഒഴിച്ചിട്ടൊക്കെ നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. അതിന് നമ്മത് മുട്ടയൊക്കെ വെച്ചിട്ട് ബ്രെഡ് ഗ്രാംസൊക്കെ വെച്ചിട്ട് ചെയ്യുകയാണെങ്കിൽ അങ്ങനെ ചെയ്താലും കുഴപ്പമൊന്നുമില്ല. ഇതിങ്ങനെ ഡയറക്റ്റായിട്ട് എണ്ണയിലിടുമ്പോൾ എണ്ണ നന്നായിട്ട് കുടിക്കും. അപ്പോൾ അതിന് ആ എണ്ണ കുടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇതുപോലെ ചൂടാക്കി എടുത്ത്. ഇങ്ങനെ കഴിക്കുമ്പോഴും നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. ഒന്ന് രണ്ട് സൈഡൊന്ന് ചൂടാക്കിയെടുക്കാം. നമ്മുടെ സ്നാക്ക് ബോർഡ് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് സെൻറ്റർ കട്ട് ചെയ്തിട്ട് ഇത് നമുക്ക് സെർവ് ചെയ്യാം. അങ്ങനെ കഴിക്കുമ്പോൾ വളരെ ടേസ്റ്റി ആയിട്ടുള്ള സ്നാക്ക് ബോർഡ് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ വീഡിയോ ലൈക്ക് ചെയ്യാനും അതുപോലെ തന്നെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഓക്കെ, ഇതുപോലത്തെ ഒരു അടിപൊളി വീഡിയോ ആയി അടുത്ത വീഡിയോയിൽ കാണുമ്പോഴേക്കും ബൈ ബൈ.